ഈശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ. നമസ്തേ, ഞാൻ അർജുൻ കൊല്ലോടി. വീരം ശൈവം ശാക്തി എന്ന് പറഞ്ഞുള്ള ചാനലിലെ കുലാചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുലാചാരത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഈ ഒരു പരിപാടിയിൽ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് കരിങ്കുട്ടിയാട്ട് എന്ന കുലാചാര അനുഷ്ഠാനമാണ്. അപ്പൊ എന്താണ് കരിങ്കുട്ടിയാട്ടെന്നും അത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നും ഒക്കെ നമുക്ക് ആ ഓരോ കുലത്തിന്റെയും തന്നെ നമുക്ക് ശ്രദ്ധിച്ച് കാണാം. അപ്പൊ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് പറയ സമുദായം അനുഷ്ഠിക്കുന്ന കരിങ്കുട്ടിയാട്ടിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ആ ആചരണവും ഇന്ന് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. നമസ്തേ. കേരളത്തിലുടനീളം ആരാധിക്കുന്ന ആദി ദേവതാ സങ്കല്പങ്ങളിൽ പെട്ട ദേവതയാണ് കരിങ്കുട്ടി. വ്യത്യസ്ത ഭാവത്തിലും വ്യത്യസ്ത മലവാരങ്ങളിൽ ആരാധിക്കുന്ന ഈ ദേവതയ്ക്ക് നടത്തുന്ന ഒരു പ്രധാന ചടങ്ങാണ് കരിങ്കുട്ടിയാട്ട്. കല്ലടിക്കോട് മലവാരത്തിൽ കാളിപെറ്റ മകനായിട്ടും നീലിപെറ്റ മകനായിട്ടും ആദിമാൻ കരിങ്കുട്ടിയായിട്ടും ഒക്കെ ആരാധിക്കുന്ന ഈ ദേവത ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോവിയുമാണ്. ആറ് നാഴികയ്ക്ക് നൂറു വേഷങ്ങൾ നിറഞ്ഞാടുന്ന കരിങ്കുട്ടിക്ക് തോറ്റമ്പാടിയും ആടിയും ഇഷ്ടനിവേദ്യങ്ങളായിട്ടുള്ള കള്ളും തവിടും തരിപ്പണവും കൂക്കിത്തെളിഞ്ഞ പൂവം കോഴിയും നൽകി തൃപ്തിപ്പെടുത്തി തങ്ങൾക്കും തങ്ങളുടെ കുടുംബത്തിലും വന്ന അല്ലല ആപത്തുകൾ അകറ്റുന്ന ഈ അനുഷ്ഠാനം ഓരോ കുലങ്ങൾക്കും അവരുടേതായ കുലാചാര ക്രമങ്ങളിലാണ് അനുഷ്ഠിക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പറയ സമുദായം നടത്തുന്ന ആട്ട സമ്പ്രദായമാണ്. കാളിപെറ്റ കരിങ്കുട്ടിക്കാണ് ഈ ആട്ട്. ഇതിനുള്ള ഉത്തമ ഉദാഹരണത്തിൻ്റെ നേർക്കാഴ്ചയാണ് ചടങ്ങിൻ്റെ അവസാന ഭാഗങ്ങളിൽ കാണുന്ന വള്ളിവാളെടുത്ത് അമ്മയായി ആടുന്നത്. തനിക്കുള്ളതെല്ലാം അമ്മയ്ക്കും അമ്മയ്ക്കുള്ളതെല്ലാം തനിക്കുമെന്ന ഒറ്റ മനസ്സും ഒറ്റ ബുദ്ധിയുമാണ് ഞങ്ങളെന്ന ബോധ്യത്തെയാണ് നമ്മളിൽ പകർന്നു നൽകുന്നത്. കുലാചാരങ്ങളാണ് ഓരോ കുലത്തിൻ്റെയും നെടുന്തൂണ അല്ലെങ്കിൽ നട്ടല്ലെന്ന് അറിയപ്പെടുന്നത്. ഇത്തരം കുലാചാരങ്ങളുടെ നാശമാണെന്ന് പല സ്ഥലങ്ങളിലും പല കുലങ്ങളും പല കുടുംബങ്ങളും അന്യാധീനപ്പെടാന് ഓരോ കുലത്തിൻ്റെയും അസ്തിത്വം നഷ്ടപ്പെടാനുമുണ്ടായ ഒരു കാരണം.
അഗ്നി പൂജിക്കുന്ന ദേവനായിട്ടുള്ള കരിങ്കുട്ടി അഗ്നിയെ ആവാഹിച്ച് അഗ്നിയിലും ആനന്ദം കണ്ടെത്തുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അഴല് കൂട്ടി ആ അഴല് സ്വയം അത് ഭുജിച്ച് അവിടെ ആനന്ദ നൃത്തമാടി ആ കരിങ്കുട്ടിയുടെ അതീവ രൗദ്രഭാവത്തെ നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. സകലതിനെയും സംഹരിക്കാനും സകലതിനെയും ദഹിപ്പിക്കാനും ശേഷിയുള്ള ആ അഗ്നിയെ സ്വയം എടുത്ത് ആ അഗ്നിയെ പോലും തൻ്റെ അലങ്കാരമായിട്ട് അവിടെ ആ രൗദ്രഭാവം വെളിവാകുകയാണ് ആ കരിങ്കുട്ടി. ആ തിരുവോഷിയിൽ എന്ന ആ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പള്ളിവാളെടുത്ത് അമ്മയായി താനും അമ്മയും ഒന്നാണെന്ന് ആ ഏകമായിരിക്കുന്ന ഭാവമാണ് തങ്ങൾ ഇരുവരുമെന്ന് നമ്മളിലേക്ക് അത് ആ ഒരു ബോധ്യത്തെ നമ്മൾക്ക് ഉണർത്തി തരികയാണ് ഈ ഒരു ഭാഗത്ത്. അവസാന ഭാഗമായുള്ള കരിങ്കുട്ടിയാടിൻ്റെ അവസാന ഭാഗത്ത് പള്ളിവാളെടുത്ത് ആ ഭഗവതിയായിട്ട് ആ കരിങ്കാളിയായിട്ട് കല്ലടിക്കോട് കരിങ്കാളി പെറ്റ മകനായിട്ട് അവിടെ നിറഞ്ഞാടി ആ കുടുംബങ്ങൾക്ക് വേണ്ടുന്ന വീണ്ടും വരത്തെ കൊടുത്ത് അവരെ അല്ലല്ല ആപത്തുകളകറ്റി അവരെ സംരക്ഷിക്കുന്ന ആ അമ്മയായിട്ട് അവിടെ ആ കരിങ്കാളി തന്നെ പ്രത്യക്ഷപ്പെടുകയാണ് ഈ ചടങ്ങിൻ്റെ അവസാന ഭാഗങ്ങളിൽ.
സദാചാര ചടങ്ങുകളെ പറ്റി അറിയാനും കാണാനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.